Hello, dears. Welcome to Prepscale. High school adhyapaka tasthikayilekkulla abhimukhangalude theeyathikalokke erekkure aayi kazhinju. May June maasathile theeyathikal vannu kazhinju. June maasathile theeyathikal onnum thanne social science tasthikayilekkulla abhimukham nadakkunnathayittu kaanan kazhinjittilla. ഒരു പക്ഷേ നമ്മുടെ അഭിമുഖം തൊട്ടടുത്ത മാസത്തിലേക്ക് നീളാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഏതായാലും വളരെ നല്ലൊരു തുടക്കത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ അഭിമുഖത്തെ നേരിടണം. കാരണം വളരെ കുറഞ്ഞ പേരടങ്ങുന്ന ഒരു ലിസ്റ്റാണുള്ളത്. ആ ലിസ്റ്റിൽ തന്നെ മുഴുവൻ പേർക്കും എന്താണ് ഒരു ലാവണത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല. പല സാഹചര്യങ്ങളും പലപ്പോഴും എന്താണ് അതിന് മുന്നിൽ പ്രതിബന്ധങ്ങളായി നിന്നേക്കാം. ഒഴിവുകളുണ്ടെങ്കിൽ പോലും എന്താണ് ചില പ്രതിബന്ധങ്ങളൊക്കെ വരിക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി അഭിമുഖത്തിൽ വളരെ നല്ല ഒരു സ്കോറ് നേടിയിട്ട് അവസാനം വരുന്ന ലിസ്റ്റിൽ വളരെ സുരക്ഷിതമായ ഒരിടത്തേക്ക് എത്തലാണ്. ഇനി വരുന്ന ഓരോ മാർക്കും എന്താണ് നമ്മുടെ ജോലിയിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ 14 മാർക്ക് എന്ന് പറയുന്ന ആ ഒരു അന്തിമ ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്കറിയാം സോഷ്യൽ സയൻസ് ഒരു വിശാലമായ വിഷയമാണ്. ഏത് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ചരിത്രമാണെങ്കിൽ അതിൻ്റെ നമുക്കറിയാം, അതിൻ്റെ ഒരു വാസ്റ്റ്നെസ്സൊക്കെ നമുക്കറിയാം. ഭൂമിശാസ്ത്രമുണ്ട്, സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ഇക്കണോമിക്സും വളരെ വിശാലമായ ഒരു കണ്ടൻറ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ഏത് ചോദ്യവും നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇനി വരുന്ന ഒന്ന് രണ്ട് ക്ലാസ്സുകൾ പാഠപുസ്തകങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ചില ക്ലാസ്സുകളാണ്. പൊതുവായ ക്ലാസ്സുകളൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി പാഠപുസ്തകമായി 8, 9, 10 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ഹൈസ്കൂൾ അധ്യാപക തസ്തികയിലേക്കുള്ള ഇതുപോലുള്ള ക്ലാസ്സുകളിലും അതുപോലെ തന്നെ പരിശീലന ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് ആ ലിസ്റ്റിലുള്ള നിരവധി ആളുകളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു എന്നതുകൊണ്ടുമൊക്കെ തന്നെ ആ അഭിമുഖത്തിൽ വന്ന ചോദ്യങ്ങളുടെ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം നമ്മുടെ പാനലിൽ പ്രധാനമായും ഉണ്ടാകുന്നത് 4 പേരാണ്. ആ 4 പേരിൽ ഒരു പി എസ് സി മെമ്പറാണ്, മറ്റൊരാൾ പി എസ് സിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു എക്സ്പെർട്ടുമുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പാനൽ ഉണ്ടാവുക. നമുക്കറിയാം ബഹുമാന്യ പി എസ് സി അംഗങ്ങളൊക്കെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഇരുത്തം വന്നവരാണ്. ആ ഒരു പ്രാവീണ്യം കൊണ്ടാണ് ഇത്രയും ഒരു ഉന്നതമായ പദവിയിൽ അവർ എത്തിച്ചേരുന്നത്. ബഹുമാനപ്പെട്ട ചില അംഗങ്ങളൊക്കെ തന്നെ കോളേജ് അധ്യാപകരാണ്. കോളേജ് അധ്യാപകരെന്ന് പറയുമ്പോൾ ചിലരൊക്കെ നമുക്കറിയാം പൊളിറ്റിക്കൽ സയൻസ് പോലെയുള്ള വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദ സംവിധാനമുള്ള കോളേജുകളിലെ അധ്യാപകരടങ്ങുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ പി എസ് സികളിലെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുപോലെയുള്ള ഒരംഗമാണ് നമ്മുടെ അഭിമുഖത്തിന് വരുന്നതെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാനാണ് സാധ്യത. കാരണം അത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് വളരെ അനിവാര്യമായി മാറുന്നത് അത് നമ്മുടെ 8, 9, 10 പാഠപുസ്തകങ്ങളിൽ ഉള്ളതുകൊണ്ട് കൂടിയാണ്. ഇനി അതല്ല എങ്കിൽ തന്നെ നമുക്കറിയാം ഒന്നുകിൽ അഭിഭാഷകരാണ്. അഭിഭാഷകർക്ക് താല്പര്യമുള്ള ഒരു വിഷയം എന്താണ്? ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പം കഴിഞ്ഞ അഭിമുഖത്തിൽ എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞ 100-ൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെയൊക്കെ ചോദ്യങ്ങൾ വന്ന ഒരു മേഖലയുണ്ടായിരുന്നു. അതിലൊന്ന് ഇന്ത്യൻ പോളിറ്റി തന്നെയാണ്. ഏതൊരു മത്സര പരീക്ഷയ്ക്കും വളരെ പ്രാധാന്യത്തോടുകൂടി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനും ഊന്നൽ കൊടുക്കുന്ന ഒരു മേഖലയാണല്ലോ ഇന്ത്യൻ പോളിറ്റി. അവിടെ സാമൂഹ്യ വിജ്ഞാനം എന്നല്ല, ശാസ്ത്ര വിഷയങ്ങൾക്കും സാങ്കേതിക വിഷയങ്ങൾക്കും അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തൊക്കെയുള്ള പരീക്ഷകൾക്കൊക്കെ തന്നെ ഊന്നൽ കൊടുക്കുന്ന ഒരു വിഷയം ഇന്ത്യൻ പോളിറ്റി ആയതുകൊണ്ട് തന്നെ
ആ ചോദ്യങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വസ്തുത, ആ അഭിമുഖത്തിലൊക്കെ തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ സയൻസ് പാഠഭാഗവുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളിലൂടെ, അതുപോലെ തന്നെ ആധുനിക ഇന്ത്യ ചരിത്രത്തിലൂടെ ഒക്കെ നിങ്ങൾ എന്താണ് ഒന്ന് കടന്നു പോകുന്നത് നല്ലതാണ്. കടന്നു പോകുന്നത് ഒരു പക്ഷേ ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോഴൊക്കെ എല്ലാവരോടും ചോദിച്ച് എന്ന് വരണമെന്നില്ല. ഇതിൽ പലതും പലരോടും ചോദിക്കാൻ സാധ്യതയുള്ളതാവാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാമെന്ന ബോധത്തോടുകൂടി നമ്മൾ അഭിമുഖത്തെ നേരിടുകയാണെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നമ്മുടെ ആത്മവിശ്വാസമാണ് വർദ്ധിക്കേണ്ടത്. ആത്മവിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് അഭിമുഖത്തിൽ ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും എന്താണ്, തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ കരിയറിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണിത്. ഒരു പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഒന്ന് രണ്ട് ക്ലാസ്സിലൂടെ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്, നമുക്ക് നമ്മുടെ എന്താണ് പ്രദേശത്തിൻ്റെ ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ വരുന്ന ഒരു പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശത്തിന് ഒരു പ്രാദേശിക ചരിത്രമുണ്ട്. ആ ചരിത്ര പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കി പോകണം. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അഭിമുഖത്തിന് നേരിടുന്ന ഒരാൾ പയ്യോളിയിലോ അതല്ലെങ്കിൽ പയ്യോളിക്കടുത്തുള്ള കീഴരി ഒരു പ്രദേശമൊക്കെ ആണെങ്കിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യവും കിറ്റ് ഇന്ത്യ സമരവും ഒക്കെ ചോദിക്കാം അല്ലെ. ഇനി മലപ്പുറം ഭാഗത്ത് തിരൂർ അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ പൂക്കോട്ടൂർ ഭാഗത്തൊക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ 1921 ലഹളയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ അവിടെ വരാം. ഒരു പ്രദേശം, നമ്മുടെ പ്രദേശത്ത് നിന്നാണ് ആ പ്രാദേശിക ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചോദിച്ചാലും ഇല്ലെങ്കിലും 90% ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചുള്ള ചില അടിസ്ഥാന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള ചില അടിസ്ഥാന കാര്യങ്ങളൊക്കെ അറിയണം അല്ലേ. നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് ദക്ഷിണാർദ്ധഗോളത്തിലാണോ ഉത്തരാർദ്ധഗോളത്തിലാണോ, ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ അത് ഉത്തര പൂർവാർദ്ധഗോളത്തിലാണോ അല്ല എന്താണ് പശ്ചിമാർദ്ധഗോളത്തിലാണോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ് വളരെ അത്യാവശ്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ച് പോകുമ്പോൾ എന്താണ് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. അപ്പം നമ്മൾ വളരെ ഓടിച്ചു പോകുന്ന ചില കണ്ടൻറ്റിലൂടെ ചോദ്യങ്ങളിലൂടെ നമുക്ക് മുന്നേറാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രാജൻ കാവിൽ. നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പരിചയപ്പെട്ടതാണ്. ഭരണഘടനാ ഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില നുറുങ്ങുകൾ മാത്രം അതിലൂടെ പോവുകയാണ്. നമുക്ക് വിശാലമായൊരു ചോദ്യമൊന്നും അവിടെയില്ല. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക, എന്ത് ചോദിച്ചാലും അതിന് ഉത്തരത്തിൻ്റെ കൃത്യതയും വ്യക്തതയുമല്ല നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാക്കിത്തരുന്നത്, മറിച്ച് ആ ഉത്തരത്തെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്, നിങ്ങൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ആ ഉത്തരത്തിലേക്ക് നിങ്ങൾ വരുന്നൊരു വഴിയൊക്കെ ഉണ്ടല്ലോ, അതിനാണ് മാർക്ക്. ചിലപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മളെന്താണ് നമുക്കുത്തരം നൽകാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഞാൻ എൻ്റെ HST ഇൻ്റർവ്യൂ ഓർത്തു പോവുകയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിനെ നേരിട്ടത്. കാരണം രണ്ട് മൂന്ന് ഇൻ്റർവ്യൂവിന് ശേഷമാണ് HST ഇൻ്റർവ്യൂവിൽ ഞാൻ പങ്കെടുക്കുന്നത്. എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് ഞാൻ അടുത്തുനിന്നാണ് ഉയർന്ന റാങ്കിൽ വരും. കാരണം അത്രമാത്രം എന്താണ് ഞാൻ ആ വിഷയം വളരെ ഗഹനമായി പഠിച്ചാണ് പരീക്ഷയെ നേരിട്ടത്. വളരെ നന്നായിട്ട് എനിക്ക് ആ പരീക്ഷയെ നേരിടാൻ കഴിഞ്ഞതുകൂടെ തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. എനിക്കന്ന് ഞാൻ ഓർക്കുകയാണ് എൻ്റെ സബ്ജക്റ്റ് എക്സ്പേർട്ട് ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം പിന്നെ അവസാനം എന്താണ് AU ആയിട്ടൊക്കെ പിരിഞ്ഞ നല്ലൊരു ചരിത്ര അധ്യാപകനും നല്ലൊരു ഇംഗ്ലീഷ് അധ്യാപകനും കൂടിയായിരുന്നു. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, 2 ഒക്ടോബർ ഗാന്ധിജിയെ കൂടാതെ ആരുടെ ജന്മദിനമാണെന്ന്. സത്യത്തിൽ എനിക്കറിയില്ല. കാരണം ഞാൻ ചരിത്ര വിഷയത്തിന് അത്രയൊന്നും പ്രാധാന്യം കൊടുക്കാത്ത ഒരാൾ, ഞാൻ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നൊരു വിഷയം പഠിച്ചതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ എന്താണ് ഏത് മഹാരഥൻ്റെ ജന്മദിനമാണ് ഗാന്ധിജിയെ കൂടാതെ 2 ഒക്ടോബർ എന്ന് വരിക എന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ എന്താണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സോറി സാർ, എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനം 2 ഒക്ടോബർ. അത് ഓർത്തു വെക്കേണ്ടത് ഒരു ചരിത്ര വിദ്യാർത്ഥി നിർബന്ധമായും ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നമ്മെ സഹായിക്കുന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ എന്താണ് ചോദിക്കുമ്പോൾ അറിയില്ലെങ്കിൽ സത്യസന്ധമായി വളരെ പ്ലസൻ്റായി എന്താണ് നമ്മളതിനോട് പ്രതികരിക്കുക. നമ്മുടെ ആത്മാർത്ഥത അവിടെ മനസ്സിലാവും.
അപ്പോൾ നമുക്ക് ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങ് പോവുകയാണ്. ഞാൻ വളരെ ഓടിച്ചാണ് പോകുന്നത്, നിങ്ങളെന്താണ് കേട്ട് മാത്രം പോയാൽ മതി. നമുക്കറിയാം ഭരണഘടനാ ഭാഗവുമായി ബന്ധപ്പെട്ട് 9-ാം ക്ലാസ്സിലെയും 8-ാം ക്ലാസ്സിലെയും 7-ാം ക്ലാസ്സിലെയും പാഠപുസ്തകത്തിലൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പ്രധാനപ്പെട്ട പാഠഭാഗമാണ് എന്താണ് ഭരണഘടന എന്നൊരു ചോദ്യം അങ്ങ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഉത്തരം വളരെ ലളിതമായി കൊടുത്തേച്ചാൽ മതി. വളരെ ലളിതമായ ഉത്തരം, എന്താണ് ഭരണഘടന? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടന എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം വളരെ ലളിതമായി കൊടുക്കാൻ നമുക്ക് ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം അത്ര മതി. ബേസിക് ലോ ഓഫ് ദ ലാൻഡ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ ലാൻഡ്, അല്ലെ, ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയ്ക്കാണ് ഭരണഘടന എന്ന് പറയുക. നമ്മളവിടെ എന്താണ് ഒരു പൗരൻ്റെ അവകാശങ്ങളെക്കുറിച്ചും ഭരണകൂടത്തിൻ്റെ അധികാരങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ലിഖിതമോ അലിഖിതമോ ആയ ചട്ടങ്ങളുടെ സമാഹാരമാണ് ഭരണഘടന എന്ന നിർവചനത്തിലേക്കൊന്നും പോകണ്ട. രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം, ഈ അടിസ്ഥാന നിയമത്തെ ആധാരമാക്കിയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അടുത്തൊരു ചോദ്യം വന്നു, എന്തിനാണ് ഭരണഘടന? ഒരു രാജ്യത്തിന് എന്തിന് അല്ലെങ്കിൽ ഭരണഘടനയുടെ, വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന എന്തിനാണ്? നമുക്കറിയാം രാഷ്ട്രത്തിൻ്റെ എന്താണ് ഒരു സമഗ്രവും പരമാധികാര സ്വഭാവമുള്ളതുമായ ഒരു ഭരണഘടന രാജ്യത്തിനുണ്ടാകും. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരു ഭരണഘടന എന്ന് ചോദിക്കുമ്പോഴും എന്താണ് വളരെ ലളിതമായ ചില നമുക്കെന്താണ് ചില ഉത്തരങ്ങൾ നൽകാൻ കഴിയണം. ഭരണഘടന നമുക്കറിയാം ഒരു ഏകോപനവും ഉറപ്പും നൽകാൻ ഭരണഘടന ആവശ്യമാണ്. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിരവധി എന്താണ് ഒട്ടനവധി ആചാരങ്ങളും സംസ്കാരങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ പുലർത്തുന്ന ഒരു രാജ്യം. ആ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഒരു ഏകോപനം, ഒരു കോർഡിനേഷൻ അല്ലേ, ഒരു ഏകോപനം ഉറപ്പുവരുത്താൻ ഭരണഘടന ആവശ്യമാണ്. ഏകോപനം അല്ലേ, ജനങ്ങൾക്കിടയിൽ ഒരു ഏകോപനം ഉറപ്പുവരുത്താൻ, ഒരു അഷുറൻസ് കൊണ്ടുവരാൻ ആരാവശ്യമാണ്? ഭരണഘടന ആവശ്യമാണ്. അതുമാത്രമേ ഉള്ളൂ. നമുക്കൊരു രാജ്യമെന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ നയരൂപീകരണ തീരുമാനമെടുക്കുന്നത് ആരാണ്? ഒരു രാജ്യത്തിനൊരു അവസാന തീരുമാനമുണ്ടാകല്ലേ. അപ്പോൾ ഒരു രാജ്യത്തിന് എന്താണ് തീരുമാനമെടുക്കാനുള്ള അധികാരങ്ങൾക്ക് അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്ക് എന്ന് വ്യക്തമാക്കുന്നത് ഭരണഘടനയാണ്. ഒരു കാര്യത്തെ തീരുമാനമെടുക്കണം. അപ്പോൾ ഉദാഹരണമായിട്ട് ഭരണഘടന, പൗരന് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അവിടെ തീരുമാനമെടുക്കേണ്ടത് ആരാണ്? ഒരു നിയമസാമാജികൻ്റെ നിയമസാമാജികത്വത്തിന് അയോഗ്യത കൽപ്പിക്കുമ്പോൾ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രപതിയാണോ, സോറി പാർലമെൻ്റ് അംഗമാണെങ്കിൽ രാഷ്ട്രപതിയാണോ സ്പീക്കറാണോ, ആരാണ് തീരുമാനമെടുക്കേണ്ടത്? അപ്പോൾ തീരുമാനമെടുക്കാനുള്ള അധികാര പരിധി നിർണ്ണയിക്കുന്നു അല്ലേ, ആര് തീരുമാനമെടുക്കണം? അപ്പോൾ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്ക് എന്ന് തീരുമാനിക്കുന്നതും ആരാണ്? ഭരണഘടനയാണ്. ഇപ്പോൾ 200,000 നമ്മൾ കണ്ടു. ഇനി നമുക്കറിയാം ഒരു രാജ്യമെന്ന് പറയുമ്പോൾ ആ രാജ്യത്തിനൊരു ഭരണകൂടമുണ്ടല്ലോ അല്ലേ. ഭരണകൂടമാണ് രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ഇച്ഛ, ആ ഇച്ഛ പ്രകടിപ്പിക്കുന്ന, രൂപീകരിക്കുന്ന, നടപ്പിലാക്കുന്ന ഏജൻസിക്കാണ് നമ്മൾ ഭരണഘടന, സോറി ഭരണകൂടം എന്ന് പറയുക. ബിൽ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് എക്സ്പ്രസ്ഡ്, ഫോർമുലേറ്റഡ് ആൻഡ് റിയലൈസ്ഡ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നത്, നമുക്ക് കുറേ ഏരിയ പറയേണ്ടത് കൊണ്ടാണ് സ്പീഡ് പോകുന്നത്, എന്നോട് സഹകരിക്കുക. അപ്പോൾ രാജ്യത്തിൻ്റെ ഇച്ഛ നടപ്പിലാക്കുന്ന ഏജൻസിയാണല്ലോ ഭരണകൂടം. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ ഭരണകൂടത്തിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നതും ആരാണ്? ഈ ഭരണഘടനയാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ്, ഒരു അധികാരി, ആ അധികാരിക്ക് അധികാരിയുടെ എന്താണ് പിന്നെ ജൂറിസ്ഡിക്ഷന് ഒരു പരിധിയുണ്ട്, എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ. അപ്പോൾ എന്താണ് ഭരണകൂടത്തിൻ്റെ അധികാരങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു അല്ലേ, പരിധി നിർണ്ണയിക്കുന്നു ആര്? ഭരണഘടന. അപ്പം ഭരണകൂടത്തിൻ്റെ അധികാരങ്ങളുടെ പരിധി നിർണ്ണയിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഏകോപനം ഉറപ്പ് വരുത്തുക, തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്ക് ആണ് എന്ന് വ്യക്തമാക്കുന്നു, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി കൽപ്പിക്കുന്നു. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ടത്, ഒരുപാടൊന്നും പറയണ്ട, സമൂഹത്തിൻ്റെ എന്താണ് ലക്ഷ്യങ്ങൾ. ഓരോ സമൂഹത്തിനും ഒരു ലക്ഷ്യമല്ലേ. അപ്പം സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും വ്യക്തമാക്കുന്നത് ഭരണഘടനയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കാൻ ഒരു രാജ്യത്തിന് ഭരണഘടന ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഭരണഘടന എന്ന് കണ്ടു, എന്തിനാണ് ഭരണഘടന എന്ന് കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഭരണകൂടം അല്ലേ, എന്താണ് ഭരണകൂടം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഭരണഘടന നമുക്കറിയാം പല രീതിയിലുള്ള ഭരണഘടനയുണ്ടല്ലോ
അല്ലേ? ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചില രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമെന്ന് പറയും, അലിഖിത ഭരണഘടന ഉള്ള രാജ്യമെന്ന് പറയും, കർക്കശ സ്വഭാവമുള്ള ഭരണഘടന എന്ന് പറയും, അയവുള്ള ഭരണഘടന എന്ന് പറയും, ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാറുണ്ട് പലപ്പോഴും, ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയാറ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം, കാരണം പാഠപുസ്തകത്തിലുണ്ട്. ഇപ്പം ഭരണഘടനകളെ സ്വഭാവം അനുസരിച്ച് നമ്മൾ പലതായി തരംതിരിക്കുന്നു. ലിഖിത ഭരണഘടന എന്താണ്? ലിഖിത ഭരണഘടന, മോസ്റ്റ് ഓഫ് ദി പ്രിൻസിപ്പിൾസ് ആർ ക്ലിയർലി മെൻഷൻഡ് ഇൻ എ സിംഗിൾ ഡോക്യുമെൻറ്റ് ഓർ ക്ലിയർലി റിട്ടൺ ഡൗൺ ഇൻ എ ഡോക്യുമെൻറ്റ്. അല്ലേ, ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതകൾ, തത്വങ്ങൾ ഒരു പ്രമാണത്തിലേക്ക് എഴുതി വെക്കുന്നതാണെന്ത് എഴുതപ്പെട്ട ഭരണഘടന. അങ്ങനെ പറയുമ്പോൾ എല്ലാ പ്രമാണങ്ങളും എഴുതി വെക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തിൻ്റെ എല്ലാ അടിസ്ഥാന നിയമങ്ങളും നമുക്കെന്താണ് എഴുതി ക്രോഡീകരിച്ച് വെക്കുക, എന്താണ്? ഹൈലി ഇമ്പോസിബിളാണ്, നടക്കില്ല. പക്ഷേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഒരു ഗ്രന്ഥത്തിനകത്തേക്ക്, ഒരു പ്രമാണത്തിനകത്തേക്ക് എഴുതി വെക്കുന്ന ഭരണഘടന. ഇനി അത്തരം ഭരണഘടന ഉള്ള രാജ്യങ്ങളുണ്ടോ എന്ന് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യ അത്തരം ഭരണഘടനയുള്ള രാജ്യമാണ്. അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണഘടനയൊക്കെ എന്താണ് ഇത്തരം ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. ഇനി മറ്റു ചില രാജ്യങ്ങൾ, ഉദാഹരണമായി ബ്രിട്ടൻ, ഇസ്രായേൽ, ഒരു ന്യൂസിലൻഡ്, ഒരു പരിധിവരെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണഘടനകൾ എഴുതപ്പെടാത്ത അലിഖിത സ്വഭാവമുള്ള ഭരണഘടനയാണ്. അപ്പോൾ അലിഖിത സ്വഭാവമുള്ള ഭരണഘടന ഉള്ള രാജ്യങ്ങളാണ് ഞാനീ പറഞ്ഞ രാജ്യങ്ങൾ. അത്രയും എന്താണ് അതിൻ്റെ സ്വഭാവം? അത്തരം രാജ്യങ്ങളിലെ ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആചാരങ്ങൾ, ചില മാമൂലികൾ, ചില കീഴ്വഴക്കങ്ങൾ, ചില പ്രീസിഡൻസ്, ചില കൺവെൻഷൻസിനെയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടനകളാണ്. അപ്പോൾ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ഭരണഘടന. അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിലെ എല്ലാ ഭരണഘടനകളും മുഴുവനായി എഴുതപ്പെട്ടതോ മുഴുവനായി എന്താണ് അലിഖിതമോ അല്ല. എഴുതപ്പെട്ട ഭരണഘടന ഉള്ള രാജ്യങ്ങളിൽ പോലും എന്താണ് ചില ആചാരങ്ങളെ, ചില കീഴ്വഴക്കങ്ങളൊക്കെ നമ്മൾ എന്താണ് മുറുകെ പിടിക്കാറുണ്ട്. അല്ലേ, ഇപ്പോൾ പിന്നെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒന്നിലേറെ തവണ മത്സരിക്കാം. യാതൊരു ഭരണഘടന എന്താണ് ഇത്ര തവണ മാത്രമേ മത്സരിക്കാവൂ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിനൊരു കീഴ്വഴക്കമുണ്ട്. എന്താണ് ആ കീഴ്വഴക്കം? രണ്ട് തവണയിലധികം മത്സരിക്കാൻ പാടില്ല. ചില കീഴ്വഴക്കങ്ങൾ അവിടെയും ഉണ്ട് അല്ലേ. അപ്പോൾ അത്തരം കീഴ്വഴക്കങ്ങൾ, അല്ലേ, എഴുതപ്പെട്ട ഭരണഘടന ഉള്ള രാജ്യങ്ങൾക്ക് പോലും എന്താണ് അത്തരം കീഴ്വഴക്കങ്ങൾ ഉണ്ട്. ഇനി ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങൾക്ക് എന്താണ് അവിടെയും ചില എന്താണ് ചില എഴുതി വെച്ച ചില ആധികാരിക സ്വഭാവമുള്ള രേഖകളുണ്ട്, മനസ്സിലാക്കുക. ഇനി ഈ ഭരണഘടന തന്നെ ഇതാണ്, നമുക്കറിയാം ഒരു ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആണ് അല്ലേ. അതൊരു സജീവമായ പ്രമാണമാണ് ഭരണഘടന. ആ ഭരണഘടനയ്ക്കകത്ത് കാലോചിതമായ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ വരണമെങ്കിൽ എന്താണ് പിന്നെ കാലാനുസൃതമായി മാറ്റങ്ങൾ, അഡീഷൻസ് വേണം, അല്ലെങ്കിൽ എന്താണ് ചില ഒഴിവാക്കലുകൾ വേണം, അപ്പം ഭേദഗതി വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലും ഭരണഘടനയെ നമുക്കെന്താണ് തരംതിരിക്കാം, അയവുള്ളത്, അയവ് ഇല്ലാത്തത്, അല്ല റിട്ടൺ ആൻഡ് റിജിഡ്, സോറി പിന്നെ എന്താണ് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. അമേരിക്കൻ ഭരണഘടന റാദർ കോംപ്ലിക്കേറ്റഡ് ആണ്, അത് ഭേദഗതി, അതിൻ്റെ പ്രൊസീജിയർ എന്നാണ് വളരെ പിന്നെ കർക്കശ സ്വഭാവമുള്ളതാണ്. എന്നാൽ ഇംഗ്ലണ്ടിലെ ഭരണഘടന അവിടെ എന്താണ് ഒരു സാധാരണ നിയമം എങ്ങനെയാണോ നടപ്പിലാക്കുക, എങ്ങനെയാണോ ഒഴിവാക്കുക, അതുപോലെ ചെയ്യാം. അവിടെ എന്താണത് കർക്കശ സ്വഭാവമില്ല. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഞാൻ പറയും ഇനാക്റ്റഡ് ഉണ്ട്, ഇവോൾവ്ഡ് ഉണ്ട്. എന്താണ് ഇനാക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടന ഉണ്ടാക്കണമെന്ന ബോധപൂർവമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഏജൻസിയോ ഒരു സമിതിയോ രൂപം കൊടുത്തുകൊണ്ട് നമ്മൾ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അത്തരത്തിലുള്ള ഒരു ഭരണഘടനയാണ്. കാരണം നമ്മളൊരു ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് രൂപം കൊടുത്തു. ആ ഭരണഘടനാ നിർമ്മാണ സഭ ഏതാണ്ട് 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തുകൊണ്ട് നിരവധി ദിവസങ്ങൾ, 166 ദിവസങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്ത് ആയിരക്കണക്കായ ഭേദഗതികൾ വരുത്തിയാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ എന്താണ് അത് ഇനാക്റ്റഡ് ആണ്, അത് മാൻമെയ്ഡ് ആണ്, അത് ബോധപൂർവമുള്ള സൃഷ്ടിയാണ്. നേരെ മറിച്ച് ചില ഭരണഘടന ഇവോൾവ്ഡ് ആണ്. എന്താണ് ഇവോൾവ്ഡ് എന്ന് പറഞ്ഞാൽ അത് കാലാന്തരത്തിൽ പരിണമിച്ച് വന്നവയാണ്. അപ്പോൾ നമ്മൾ ഭരണഘടന എന്തെന്ന് പറഞ്ഞു, എന്തിനാണതെന്ന് പറഞ്ഞു, ഏതൊക്കെ രീതിയിലുള്ള ഭരണഘടനയുണ്ടെന്ന് പറഞ്ഞു, പിന്നീട് നമ്മളെന്ത് പറഞ്ഞു, നമ്മുടെ പിന്നെ എന്താണ് ഇവോൾവ്ഡ് നമ്മൾ പറഞ്ഞു. നമുക്കറിയാം ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന എഴുതപ്പെട്ട ഒരു ഭരണഘടന അമേരിക്കയുടെ ഭരണഘടനയാണ്. നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് ആണല്ലോ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ വേഗത്തിലങ്ങ് പോകാം നമുക്ക്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സ്വാധീനിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്.
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഒരളവ് വരെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ രൂപീകരണത്തെ സഹായിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരി എന്താണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവിടെ നടപ്പിലാക്കിയ പല ആക്ടുകളും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മിതിയെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് സഹായകരമായ പിന്നെന്താണ് ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. നമുക്കറിയാം 1600 മുതൽ ഏതാണ്ട് 1600 മുതൽ 1947 വരെയുള്ള ഒരു കാലഘട്ടം, വളരെ നീണ്ട ഒരു കാലഘട്ടം. ആ നീണ്ട കാലഘട്ടത്തിൽ ഏതാണ്ട് 1773 മുതൽ 1858 വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. 1858 മുതൽ 1956 വരെയുള്ള മറ്റൊരു കാലഘട്ടം. ഞാൻ ഈ രണ്ട് കാലഘടന പറയുന്നു. ഒന്ന്, പ്രധാനമായും രണ്ട് രീതിയിലുള്ള റൂളുകളാണ്, നിയമങ്ങളാണ് നമ്മുടെ ഭരണഘടന രൂപീകരണത്തെ സ്വാധീനിച്ചിരിക്കുന്നത്. അതിലൊന്ന് കമ്പനി റൂൾ എന്ന് പറയും. എന്താണ് പറയുക? കമ്പനി റൂൾ. മറ്റൊന്ന് ക്രൗൺ റൂളാണ്. രണ്ട് രീതിയിലുള്ള അല്ലേ, 1773 മുതൽ 1947 വരെ ഉള്ള കാലഘട്ടങ്ങളിൽ രണ്ട് തരത്തിലുള്ള നിയമങ്ങൾ. അതിൽ ഒന്ന് ദ കമ്പനി റൂൾ, ദെൻ അനദർ വൺ എന്താണ് ദ ക്രൗൺ റൂൾ, 1858 ടു 1947. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ നമ്മൾ ഓടിച്ചങ്ങ് പോകുന്നു, ഓർത്താൽ മാത്രം മതി. കമ്പനി റൂൾ എന്ന് പറയുമ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് നമുക്കറിയാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു നിയമം എന്താണ്? റെഗുലേറ്റിംഗ് ആക്ടാണ് ആദ്യത്തെ. അല്ലേ, നമുക്കറിയാം പ്ലാസി ബക്സർ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു, കമ്പനി ശരിക്കും എന്താണ് അഴിമതിക്കാരുടെയും സ്വജനപക്ഷവാദികളുടെയും കയ്യിലായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നമ്മുടെ എന്താണ് വെറും കച്ചവട താല്പര്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഭരണരംഗത്തേക്ക് എന്താണ് അവർ വ്യാപരിക്കാൻ തുടങ്ങിയ സമയത്ത് കമ്പനിയെ നിയന്ത്രിക്കുന്നത് അനിവാര്യമാണെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് തോന്നിത്തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇത്തരം ചില നിയമങ്ങൾ വരുന്നത്. അതായത് കമ്പനിയെ നിയന്ത്രിക്കുക, അങ്ങനെയാണ് 1783 റെഗുലേറ്റിംഗ് ആക്ട് വരുന്നത്. ദെൻ 1784 ആകുമ്പോഴേക്ക് എന്താണ് പിറ്റിൻ്റെ ഇന്ത്യ ആക്ട് വരുന്നു. അല്ലേ, പിറ്റ് ഇന്ത്യ ആക്ട്, റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ആ ന്യൂനത പരിഹരിക്കാൻ വേണ്ടിയിട്ട്. 1793 ആദ്യത്തെ ഒരു ചാർട്ടർ നിയമം വരുന്നു. 1813 മറ്റൊരു ചാർട്ടർ നിയമം വരുന്നു. 1833 മറ്റൊരു ചാർട്ടർ നിയമം വരുന്നു. ഇതൊക്കെയാണ്. 1853 ഓരോ 20 വർഷം കൂടുമ്പോഴുമാണ് ചാർട്ടർ ആക്ട് വരുന്നത്. അല്ലേ, ഓരോ 793, 813, 833, 853 ഈ വർഷങ്ങൾ വരുന്ന ചാർട്ടർ ആക്ടുകളൊക്കെ എന്താണ് ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്കറിയാം 1773 പിന്നെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യത്തെ കോടതി 1784 കൽക്കട്ടയിൽ സ്ഥാപിതമാണല്ലേ. ഒരു അഞ്ചംഗ കോടതി, എലിജ ഇംബേ ജഡ്ജായിക്കൊണ്ടുള്ള ഒരു കോടതി. ആ 1784 എന്താണ് സുപ്രീം കോടതി, 1774 സുപ്രീം കോടതിയാണ് 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1937 October 1 എന്തായി മാറുന്നത്? ഫെഡറൽ കോർട്ടായി മാറുന്നത്. ആ ഫെഡറൽ കോർട്ടാണ് 1956 January 28 എന്തായി മാറുന്നത്? നമ്മുടെ സുപ്രീം കോർട്ടായി മാറുന്നത് എന്ന് പറയുമ്പോൾ ആ നാൾവഴികൾ കൂട്ടിവെക്കുമ്പോഴെന്താണ് ഇതൊക്കെ നമ്മുടെ ഭരണത്തെ സ്വാധീനിച്ചവയാണ്. അല്ലേ, നമുക്കറിയാം നമ്മുടെ ഫെഡറേഷൻ, ഫെഡറൽ സെറ്റപ്പിനൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കമ്പനി റൂൾ. അല്ലേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കമ്പനി റൂൾ 773 റെഗുലേറ്റിംഗ് ആക്ട്, അതുപോലെ തന്നെ എന്താണ് 84 പിറ്റ് ഇന്ത്യ ആക്ട്, 93 813 33 53 ചാർട്ടർ ആക്ടുകൾ. പിന്നീടാണ് ചരിത്രപ്രസിദ്ധമായ എന്താണ് ശിപായി ലഹള എന്നൊക്കെ പാശ്ചാത്യർ വിമർശിച്ച ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. കമ്പനിയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ടിടപെടുന്നു. അങ്ങനെയാണ് പിന്നീട് ചില നിയമങ്ങൾ വരുന്നല്ലേ. യെസ്, കമ്പനി റൂൾ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണെന്ത് നമുക്കറിയാം, പ്രധാനപ്പെട്ട എന്താണ് റൂളുകൾ, പ്രധാനപ്പെട്ട ആക്റ്റുകൾ കടന്നു വരുന്ന കാലഘട്ടം. 1858 ക്യൂൻ വിക്ടോറിയ പ്രൊക്ലമേഷൻ തൊട്ട് 1853 തൊട്ട് ഇങ്ങോട്ട് വരുന്ന പ്രധാനപ്പെട്ട എന്താണ് കൗൺസിൽ ആക്ടുകൾ. 1861 കൗൺസിൽ ആക്ട് ഇങ്ങോട്ട് വരിക, വളരെ പ്രധാനപ്പെട്ട 1909 കൗൺസിൽ ആക്ട്, 1919 ഇന്ത്യ ഗവൺമെൻറ് നിയമം അഥവാ മൊണ്ടേഗു ജെയിംസ് ഭരണ പരിഷ്കാര നിയമം, 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമം തുടങ്ങിയ പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്.
ഇത് മാത്രമല്ല നമ്മുടെ ഭരണഘടന രൂപീകരണത്തെ സ്വാധീനിച്ചത്. നമുക്കറിയാം ഇതിന് ശേഷം വരുന്ന പല കാര്യങ്ങൾ 1928 നമുക്കറിയാം 1927 പിന്നെ ഇന്ത്യയിലേക്ക് എന്താണ് 1919 ഇന്ത്യ ഗവൺമെൻറ് നിയമത്തെക്കുറിച്ച് പഠിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. വള്ളക്കാർ മാത്രമടങ്ങിയ ഒരു 7-അംഗ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നു. നമുക്കറിയാം കമ്മീഷൻ ഇറങ്ങിയ എല്ലാ സ്ഥലത്തും എന്താണ് കമ്മീഷനെതിരെ പ്രതിഷേധ ശക്തികൾ വരികയാണ്, കമ്മീഷനെ എതിർക്കുകയാണ്. സൈമൺ ഗോബേക്ക് എന്ന് യൂസഫ് മെഹ്റലി എഴുതിയ അല്ലെ യൂസഫ് മെഹ്റൽ ആശയമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കമ്മീഷൻ എന്താണ് എല്ലാ സ്ഥലത്തും എന്താണ് ശക്തമായ പ്രതിഷേധവുമായി വരുന്നു. ഈ ഒരു പ്രതിഷേധത്തിലാണ് ലാൽലാൽ ലജ്പത് റായിയൊക്കെ എന്താണ് മരിക്കാൻ ഇടയാകുന്നത്. ഒക്കെ നമുക്കറിയാം 1927 എന്താണ് സൈമൺ കമ്മീഷൻ കമ്മീഷനെ ബഹിഷ്കരിച്ചു. ആ സമയത്ത് ബ്രിട്ടീഷ് എന്താണ് ഗവൺമെൻറ് ഇന്ത്യക്കാരെ വെല്ലുവിളിക്കുകയാണ്, ഇന്ത്യക്ക് സ്വന്തമായൊരു ഭരണഘടന ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഉണ്ടാക്കി കാണിക്കി എന്ന് പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളിയൊക്കെ വരുന്നു. ആ വെല്ലുവിളി മോട്ടിലാൽ നെഹ്റു ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് 1928 ഓഗസ്റ്റ് 10 നെഹ്റു റിപ്പോർട്ട് എന്ന പേരിൽ ഒരു റിപ്പോർട്ട് വെക്കുന്നു അല്ലേ. ഭരണഘടന അതായത് മൗലിക അവകാശങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണഘടന എന്നൊക്കെ പറഞ്ഞ കുറേ നിർദ്ദേശം അടങ്ങിയ ഒരു റിപ്പോർട്ട് 1928 ഓഗസ്റ്റ് 10 മോത്തിലാൽ നെഹ്റു വെക്കുന്നു അല്ലേ. അതൊക്കെ ശരിക്കും എന്താണ് ഭരണഘടന സ്വാധീനിച്ച ഒരു കാര്യമാണ്. ഇതിന് ബദലായി എന്താണ് നമുക്കറിയാം, മുഹമ്മദ് അലി ജിന്നയുടെ 14 തത്വങ്ങളുണ്ട്, അത് വേറെ കിടക്കുന്നു. ഈ 28 കഴിഞ്ഞ് നമുക്കറിയാം ഒന്ന് പിന്നെ എന്താണ് 1, 2, 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. 930 എന്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഒക്കെ വരുന്നു. 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങൾ, 1 കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല, 2 പങ്കെടുക്കുന്നത്, 3 പങ്കെടുക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം വരുന്ന ഒരു ധവളപത്രം, ധവളപത്രത്തെ തുടർന്ന് എന്താണ് ഒരു ഇന്ത്യ ഗവൺമെൻറ് നിയമം, ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് ഇവിടെ നടപ്പിലാക്കി, ഇന്ത്യയെ ഭരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഏറ്റവും അവസാനത്തെ നിയമം അല്ലേ. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ അവസാനത്തെ നിയമമാണെന്ത്, 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമം എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഏതാണ്ട് 321 പിന്നെ സെക്ഷനുള്ള, 10 ഷെഡ്യൂളുള്ള ഏറ്റവും വലിയ ഒരു എന്താണ് ഒരു പിന്നെ ആക്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നാണ് 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമം അറിയപ്പെടുന്നത്. ഈ ആക്ട് വരുമ്പോൾ നമുക്കറിയാം ഈ ആക്ട് എന്താണ് 1937 പ്രാബല്യത്തിൽ വരുന്നത്. ആക്ടോട് കൂടി ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ നമുക്കറിയാം. ബർമ്മ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുന്നു അല്ലേ, ഇന്ത്യക്ക് എന്താണ് ഒരു ഫെഡറൽ സുപ്രീം കോർട്ട് വരുന്നു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നു, ഇങ്ങനെ കുറേ എന്താണ് കുറേ ഒട്ടനവധി പരിഷ്കാരങ്ങൾ വരുന്ന എന്താണ് 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമം ഇതൊക്കെ സ്വാധീനിച്ചു. 35 ഇന്ത്യ ഗവൺമെൻറ് നിയമം കഴിഞ്ഞു. ദെൻ 1940 വരുമ്പോൾ ഓഗസ്റ്റ് ഓഫറ് സ്വാധീനിച്ചു. ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാക്കാമെന്ന നിർദ്ദേശമായി വേവൽ പ്ലാൻ വരുന്നു. പ്ലാനിന് ശേഷം എന്താണ് ക്യാബിനറ്റ് മിഷൻ പ്രപ്പോസൽ, അതുപോലെ തന്നെ എന്താണ് കിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ, പിന്നെ എന്താണ് ക്രിപ്സ് പ്രപ്പോസൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച കാര്യങ്ങളാണ്. അങ്ങനെയാണ് 1946 ഡിസംബർ മാസം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരു പ്രഥമ സമ്മേളനം ചേരുന്നത്. ആ പ്രഥമ സമ്മേളനം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ്. ക്യാബിനറ്റ് മിഷന് നിർദ്ദേശമനുസരിച്ച് 389 അംഗങ്ങളുള്ള ആ ഒരു എന്താണ് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് രൂപം കൊടുക്കുന്നു. ആ 389 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രതിനിധികളുണ്ട്, നാട്ടുരാജ്യത്തിൻ്റെ പ്രതിനിധികളുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ് പിന്നെ മറ്റ് ചില പ്രതിനിധികളൊക്കെ അടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്നാണ് ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച അതിലെ നാൾവഴികൾ. ഇതൊക്കെ ചിലപ്പോൾ എന്താണ് അങ്ങനെ ചോദിച്ചൊക്കെ പോകാം. അങ്ങനെ നമ്മുടെ ഭരണഘടന 1950 ജനുവരി മാസം 26 നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ ഒരു തവണ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ അത്തരം ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്.